ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ വീഡിയോസ് ആരും കാണുന്നില്ല. അതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് എല്ലാം കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഇതിപ്പോ ഗോതമ്പ് പൊടി വെച്ചിട്ട് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലിരിക്കുന്ന നമ്മുടെ ഇലയട ഉണ്ടാക്കാൻ പോവാണ്. രണ്ടു ടിപ്സ് ഞാൻ പറയുന്നുണ്ട്, അതെല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട, ഗോതമ്പ് ഇലയട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. അത് കുഴച്ചെടുക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇത് സാധാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നും അല്ല. നമ്മളിത് കട്ടിക്കല്ല കുഴച്ചെടുക്കാൻ പോകുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. എന്നാൽ ഒരുപാട് ലൂസല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അതാണ് ഒരു ടിപ്പ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക, കണ്ടോ. കുറച്ച് നമ്മിങ്ങനെ ഇടുമ്പം വലിഞ്ഞു വരണം. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്ത് നമ്മൾ ഫില്ലിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൻ എടുപ്പ് തേക്ക് വെക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ ഒരു ഇടത്തരം തേങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ തേങ്ങയിൽ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വരണം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വന്നോളും. ഇത്രയും മതി. നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കര കേട്ടോ. ഈ ശർക്കരയ്ക്കകത്ത് വലിയ കല്ലൊന്നുമില്ല കേട്ടോ, ഒട്ടും കല്ലില്ല. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചീകിയിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ കല്ലുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ശർക്കര ഒന്ന് പാനിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പം കല്ലൊന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ശർക്കര അതിനകത്തൊക്കെ നന്നായിട്ട്, ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചേരണം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ഇലയുടെ അകത്ത് ഒരു ഏലക്കയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റി കേട്ടോ. നമ്മൾ വളരെ സോഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ സോഫ്റ്റ് ആണ്. അപ്പൊ ആ ശർക്കര എല്ലാം വലിഞ്ഞ് നമ്മൾ ആ തേങ്ങയിലേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും മതി. ഇതാ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ആ ശർക്കരയും തേങ്ങ ആക്കിയെടുക്കണം. ഇതൊക്കെ മതി. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാം, ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനായിട്ടുള്ള ഇലയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഇതിന് ഓരോന്നെടുക്കാം. കുറച്ച് വെള്ളം നമുക്കൊരു കപ്പിലെടുത്ത് അടുത്ത് വെച്ചേക്കണം കേട്ടോ. കുറച്ച് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കയ്യിൽ നനയ്ക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പം നമുക്ക് കുറച്ച് മാവ് എടുത്ത് നമ്മുടെ ഇലയിലേക്ക് ഇടാം. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത ടിപ്പാണിത്, വളരെ നൈസായിട്ട്, എത്രത്തോളം നിങ്ങൾക്ക് നൈസായിട്ട് പരത്താമോ ആ ഒരു രീതിയിൽ നൈസായിട്ട് തന്നെ മാവ് ഇങ്ങനെ പരത്തുക. അതാണ് സെക്കൻഡ് ടിപ്പ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ നൈസായിട്ട് പരത്തുമ്പം നമ്മുടെ ഈ ഒരു ഇലയുടെയെന്ന് പറയുമ്പം വളരെ പൂ പോലെ ഇരിക്കും. ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുതേ. അപ്പം നമുക്ക് എത്രത്തോളം നൈസാക്കി പരത്താമോ അത്രത്തോളം തന്നെ നൈസാക്കി പരത്താം. ഞാൻ മാക്സിമം നൈസായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിങ്ങനെ മടക്കാൻ പോകും. ഒരു ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് വെള്ളം തേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഞാൻ നോക്കാം. 15 മിനിറ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു ഇലയുടെ വേവാനായിട്ട് വേണ്ട സമയം. അപ്പൊ അതേ നമ്മുടെ ഇലയുടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സ്ട്രാ
फीडबैक मरक अब अड़ सूपर वीडियो का सूपर वीडियो। Keep watching. Thank you. Love you all.